ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കയാണ് അപ്പോ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ കൃത്യം പന്ത്രണ്ട് മാസം നിങ്ങൾ കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് ചാനലിലെ ഏത് ടിപ്സ് ഫോളോ ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ അത്രമാത്രം ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാധാരണയായിട്ട് നമ്മളിൽ പലരും തന്നെ ആയി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസമൊക്കെ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പ്രഗ്നൻസി നമുക്ക് ആയില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകാറുണ്ട് പല ഡോക്ടേഴ്സും നമ്മളോട് പറയുന്ന കാര്യം നിങ്ങൾ ആറ് മാസത്തിനു ശേഷം നിങ്ങൾ വരേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു വർഷമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി വന്നില്ലെങ്കിൽ ഡോക്ടറെ വന്ന് കാണാനാണ് പല ഗൈനക്കോളജിസ്റ്റുകളും നമ്മളോട് പറയുന്നത് നമ്മൾ ഒരു വർഷം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മാസം നമ്മൾ ട്രൈ ചെയ്താൽ പന്ത്രണ്ട് തവണ മാത്രമേ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ ഓവുലേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു മാസത്തിൽ ഒരു ദിവസം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു മാക്സിമം ഒരു ട്വന്റി ഫോർ അവേഴ്സോ അല്ലെങ്കിൽ ഒരു തേർട്ടി സിക്സ് അവേഴ്സോ മാത്രമേ ഓവുലേഷൻ ടൈം ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷനിൽ വ്യത്യാസം വന്നാലോ ഓവുലേഷൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാലോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എങ്ങനെയാണ് നടക്കുന്നത് ഓവുലേഷൻ ആയോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു പോയോ അങ്ങനെ പല കൺഫ്യൂഷൻസും നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ന്യൂലി മാരിഡ് ആയിട്ടുള്ള പല ആളുകളും നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാതെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കും അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഓവുലേഷനൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ മാനുവലി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എത്രയുമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക അവിടെ പോയിട്ട് നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക ഏതെല്ലാം ടെസ്റ്റുകളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോഴേക്കും ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാവല്ലോ നമ്മുടെ തൈറോയിഡ് നമ്മുടെ കൊളസ്ട്രോൾ ഷുഗർ ഇങ്ങനെ പ്രൊലാക്റ്റിൻ്റെ ഹോർമോണിന്റെ കാര്യം നമ്മുടെ മറ്റുള്ള പ്രഗ്നൻസി ഹോർമോൺസിന്റെ സിറ്റുവേഷൻ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ കാരണം ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി നീണ്ടുപോകാം അതുപോലെ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി നീണ്ടു പോകാം പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ കൂടി തന്നെയും ബ്രസ്റ്റിൽ നിന്ന് ലീക്കേജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റി സിറ്റുവേഷൻസ് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ആ കണ്ടീഷൻ ഏതാണെന്ന് അറിയാതെ നമ്മൾ വെറുതെ ഗ്രാമ്പു വെള്ളം കുടിച്ചതുകൊണ്ടോ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്തതുകൊണ്ടോ ചെയ്തതുകൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു എക്സസൈസ് ആണ് സോറി മറ്റൊരു ബ്ലഡ് ടെസ്റ്റാണ് എ എം എച്ച് എന്ന് പറയുന്നത് ആൻറ്റി മുലേറിയൻ ഹോർമോൺ നമ്മളുടെ എഗ് റിസർവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് എ എം എച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റാണ് എ എം എച്ച് എന്ന് പറയുന്നത് എ എം എച്ചിൻ്റെ വാല്യൂ നമുക്ക് വളരെയധികം കുറവാണെങ്കിൽ നമ്മൾ ചില ഡോക്ടർ ചില ആളുകൾ കാര്യം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പ്രെഗ്നന്റ് ആവില്ല ഐ വി എഫ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഡോണറിങ് വേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുന്ന കാര്യങ്ങൾ പക്ഷേ എ മെച്ച് കൂടുതലുള്ള ആൾ ആളുകളും അതുപോലെ എമിച്ച് വളരെ കുറവുള്ള ആളുകളും നമ്മുടെ ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് എമിച്ച് കുറവുള്ള ആളുകൾ ചെയ്യേണ്ടത് എങ്ങനെ അണ്ടത്തിന്റെ ക്വാളിറ്റി കൂട്ടാവുന്നതാണ് എമിച്ച് കൂടുതലുള്ള ആളുകൾ ചെയ്യേണ്ടത് എങ്ങനെ നമ്മുടെ ശരീരഭാരം ഒക്കെ കുറച്ച് നമ്മുടെ പി സിയോടെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകാം എന്നാണ് അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗ്രാമ്പു വെള്ളത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കണ്ടീഷൻ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ചേച്ചി എല്ലാ ടിപ്പും ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ചെയ്തിട്ടില്ല ഹസ്ബൻഡിൻ്റെ അനാലിസിസ് ചെയ്തിട്ടില്ല അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നന്റ് ആകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നമ്മുടെ ലോവർ അബ്ഡമിൻ്റെ ഫാറ്റ് അതായത് നമുക്ക് കൂടുതൽ കൊടവയർ ഉണ്ടെങ്കിൽ അത് ഫർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യും നമുക്ക് ബാക്കിയുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനമെല്ലാം എല്ലാം മര്യാദക്ക് വന്നില്ലെങ്കിൽ അത് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കുക ഇതോടൊപ്പം നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയരത്തിനും നിങ്ങളുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള ശരീരഭാരമല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി എഫക്ട് ചെയ്യും അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നിങ്ങളുടെ എ എം എച്ച് വാല്യൂ വളരെയധികം കൂടുതലാണെങ്കിൽ അടുത്തതായിട്ട് ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കാൻ ചെയ്യാനായിട്ട് നിങ്ങളെ വിളിപ്പിക്കും എ എച്ച് വാല്യൂ കൂടുതലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് പി സിയോടെ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല അത് പറയണമെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഫോളിക്കൽസ് എങ്ങനെയുണ്ട് കൂടുതലുണ്ടോ എന്നുള്ള കാര്യം കൂടി ഡിറ്റക്ട് ചെയ്യണം അതുപോലെ അതുപോലെ തന്നെ സ്കാൻ മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല ഒപ്പം ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്യണം അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ പി സി ഒ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് സ്കാനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടോ നിങ്ങൾക്ക് സിസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് പി സി ഒ ഉണ്ടോ നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടോ ഇക്കാര്യമെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്യണം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റ് ആണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് സ്കാൻ ആണ് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചി ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട് അതിൽ കുഴപ്പമൊന്നും എന്നാണ് പറഞ്ഞതെങ്കിൽ ആ കാര്യം നമ്മൾ ചാനലിൽ പറഞ്ഞിട്ട് കാര്യമില്ല റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കാൻ ഏകദേശം കുറേ ഒരു വർഷമെങ്കിലും ഒരു സ്കാൻ റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അതിലും കൂടുതലായിട്ടുള്ള സ്കാനിങ് റിപ്പോർട്ടിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം നമ്മുടെ ശരീരത്തിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും നമ്മൾ വണ്ണം വെച്ചിട്ടുണ്ടാകും നമ്മൾ മെലിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ പീരീഡ്സിലെ വ്യത്യാസം വന്നിട്ടുണ്ടാകും ഫ്ലോയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്കാനിംഗ് കൂടി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർ നമ്മളോട് പറയും നിങ്ങൾക്ക് അണ്ടം വളരുന്നുണ്ട് അല്ലെങ്കിൽ പൊട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് പറയും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഡോക്ടർ കഴിക്കുന്ന തരുന്ന മെഡിസിനോടൊപ്പം ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയല്ല അണ്ടം വളരാത്തൊരാളാണ് നിങ്ങളെങ്കിൽ അണ്ടം വളരാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യണം അതിന് അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കണം അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നിങ്ങൾ പോകാനായിട്ട് പാടുള്ളൂ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഡോക്ടറായിട്ട് തരുന്നത് ഇപ്പോൾ അണ്ട വളരുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെഡിസിൻ തരും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് തരും ഇതെല്ലാം നിങ്ങൾ കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ടും പ്രഗ്നൻസി വരുന്നില്ലെങ്കിൽ ഡോക്ടറെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയും പല ആളുകളും പേടിച്ച് മടങ്ങുന്നത് ഈ ട്യൂബ് ട്യൂബ് ടെസ്റ്റിൽ വെച്ചിട്ടാണ് ഒരുപാട് പേർക്ക് ഒരു പറഞ്ഞു കേട്ടതായിട്ടുള്ള അറിവും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടതായിട്ടുള്ള അറിവും വെച്ചിട്ട് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സ് ആണെന്നാണ് പറയുന്നത് ട്യൂബ് ടെസ്റ്റ് പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് പക്ഷേ അതിനേക്കാളും ആയിട്ടുള്ള അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് നമുക്ക് പോലും പറയാത്ത ഒരു കാര്യത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ട്യൂബ് ടെസ്റ്റ് അല്ല എന്തും ചാടിക്കടന്നുകൊണ്ട് വരുന്നത് ും നമ്മുടെ സ്ത്രീകൾ അത്രമാത്രം പവർഫുള്ളാണ് നമ്മൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ സ്കാർ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ട്യൂബിൽ ബ്ലോക്ക് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ സ്കാർ വന്നിട്ട് അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നാച്ചുറലി പ്രഗ്നൻറ്റ് ആകാനായിട്ട് സാധിക്കില്ല കാരണം പിന്നെയും പിന്നെ റിസ്ക് ആവുകയുള്ളൂ ഒന്നും കൂടി സ്കാർ വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്യൂബ് റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമുക്ക് നാച്ചുറൽ പ്രഗ്നൻസി നോക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയില്ല നേരെ മറിച്ച് ഐ വി എസ് ചെയ്യാനേ പറയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്ന് നിങ്ങളോട് ഡോക്ടർ പറയുകയാണെങ്കിൽ അത് ക്ലിയർ ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ടിപ്സ് ഉണ്ട് കാസ്ട്രോയിൽ പാക്ക് ഉണ്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകളുണ്ട് ഇതെല്ലാം ഡോക്ടേഴ്സ് തരുന്ന ടിപ്സിനോടൊപ്പം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ക്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഈ ചാനൽ എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരുപാട് പേര് സക്സസ് റിസൾട്ട് പറയുന്നില്ലേ ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡോക്ടർ അല്ല സാധാരണ പഠിച്ചതും അറിഞ്ഞതും എന്റെ അനുഭവത്തിൽ ഉൾപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത്രത്തോളം ടിപ്സ് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേര് പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ അതിലൂടെ കിട്ടുന്ന സന്തോഷമെന്ന് പറയുന്നതുണ്ടല്ലോ നമുക്ക് അത്രമാത്രം അനുഗ്രഹമാണ് കാരണം പറഞ്ഞൊരു ടിപ്സ് ഒരു ഒരാൾ ഫോളോ ചെയ്തിട്ട് അയാളെ അമ്മയിൽ നിന്ന് വിളിക്കാനായിട്ട് ഒരാൾ വരുമ്പോഴേക്കും അതൊരു വല്ലാത്ത ഫീൽ അല്ലേ മാതൃത്വം എന്ന് പറയുന്നത് അത് ഒരുപാട് അനുഭൂതിയാണ് അത് അനുഭവിക്കാനായിട്ട് മറ്റൊരാളെ എന്ന് പറയുന്നത് അത് അതിനേക്കാളും വലിയൊരു അനുഭൂതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് എന്താണോ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാത്തിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് നടത്തുക പ്രോപ്പറായിട്ട് സ്പോമിൻ്റെ മോർട്ടിലിറ്റി ഉണ്ടോ മോർഫോളജി ഉണ്ടോ അതിൻ്റെ ലിക്വിഫിക്കേഷൻ ടൈം എത്രയാണ് ഇക്കാര്യമെല്ലാം നിങ്ങൾ മോണിറ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ പുരുഷനും ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ടിപ്സ് ഫോർ മെൻ എന്ന ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലോ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ഒവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരഞ്ചാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം എട്ടാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം അഞ്ചാം തീയതി മുതൽ ഈ മാസം എട്ടാം തീയതി വരെ എത്ര ദിവസമുണ്ടോ ഉണ്ടോ അതെണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴാണോ ബ്ലീഡിങ് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ആ ദിവസത്തിന് നിങ്ങൾ ഡേ വൺ ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ